പുതിയ അധ്യയന വർഷത്തെ ക്ലാസുകൾ 90+ മൈ ട്യൂഷൻ ആപ്പിൽ ആരംഭിച്ചിരിക്കുന്നു. സെലിബ്രിറ്റീസ് വരുമ്പോ യൂഷ്വലി നമ്മൾ കളിക്കാറുള്ള ഒരു ഗെയിം ഉണ്ട്, നമ്മളല്ല നിങ്ങൾ കളിക്കും ഞങ്ങൾ കാണും. വിഷേട്ടൻ കളിച്ചിട്ടുണ്ട്, അയ്യോ കളിച്ചു ഞങ്ങൾ ചിരിച്ചല്ലേ. സീനിയർ അല്ലേ? അതെ അതെ അതെ. ഞാൻ നവ്യ നായർ, ഉണ്ണി മുകുന്ദൻ വിജയിപ്പിച്ചു കൊടുത്തു. ഭയങ്കര വയറലായിരുന്നു സെഗ്മെന്റ്. അയ്യോ നമ്മള് തെരഞ്ഞനുസരിച്ചിട്ടിരിക്കുന്നു. ശരി, ഇത്രേ ഉള്ളൂ. ജസ്റ്റ് ഇത്ര സെലിബ്രിറ്റി ദംഷറാട്സ്. ദംഷറാട്സ് നമുക്ക് എല്ലാവർക്കും അറിയാലോ. ആദ്യം ശേഷി ആയിരിക്കും എടുക്കണ്ടായിരിക്കാം. ഒരു പക്ഷേ ഒരു ക്യാരക്ടർ നെയിം ആയിരിക്കാം, ഒരു ഫിലിമിന്റെ നെയിം ആയിരിക്കാം, അല്ലെങ്കിൽ വെറുതെ എന്തെങ്കിലും ആയിരിക്കാം. ചിലപ്പോ ക്യാരക്ടേഴ്സ് ആയിരിക്കും, ചിലപ്പോ ഫിലിം നെയിംസ് ആയിരിക്കും, വേറെ എന്തെങ്കിലും ഒക്കെ ആയിരിക്കും. അത് അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. ഇഷ്യുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറെ ക്യാരക്ടേഴ്സും ഇതിലുണ്ട് കേട്ടോ. അപ്പൊ എല്ലാം നമുക്ക് പല രീതിയിൽ റിലേറ്റ് ചെയ്യാൻ പറ്റും. തുടങ്ങാം. ഓക്കെ, വേർഡ് ആണോ ക്യാരക്ടർ ആണോ? സിനിമ പേര്? സിനിമ പേര്. എത്ര വാക്കുണ്ട്? മൂന്നോ? രണ്ടാമത്തെ രണ്ട്, ഒന്ന്, രണ്ട്, രണ്ട്, രണ്ടാമത്തെയും ഇതാണ്. ഓ, രണ്ട് രണ്ട്. ടു ടു അല്ല, സയൻസ് ഇങ്ങനെ കാണിക്കൂ. യെസ്, ഫിക്സ്. വാ, കം ടു അതിന് മുമ്പ്. കം ടു കശ്മീർ, ഷിംല. ആ കമ്മിന് മുമ്പ് റെയിൻ, മഴ, കൊട. ആ കം ടു കൊടേ, കൊടേക്കനാൽ. അങ്ങനെ എന്റെ മരുമോള് ജയിച്ചിരിക്കുന്നു. ഈ കം ടു മീൻസ് ആ കമ്മിനെ നമ്മൾ എങ്ങനെയാണ് ഒന്ന് വെൽക്കം ടു കൊട. എന്തെങ്കിലും എക്സ്പീരിയൻസ് അന്നത്തെ ഒന്ന് ഷെയർ ചെയ്യോ. അന്ന് എത്ര വയസ്സുണ്ട്? 16 and a half. അപ്പൊ മുണ്ടും വേഷ്ടി ഇടാൻ ഒരു സീൻ ഉണ്ടായിരുന്നു. ഞാൻ ടീച്ചറിന്റെ ക്യാരക്ടറാ ചെയ്യണ്ടായിരുന്നത്. അപ്പോ എനിക്കാണെങ്കിൽ ഞാനൊരു മെലിഞ്ഞ നീർക്കോലി പോലെ ഒരു ഇത്. അപ്പൊ ആ മുണ്ടും വേഷ്ടി ഇടാൻ വേണ്ടി, അതും ഒരു റൊമാൻറ്റിക് സോങ് ആയിരുന്നു, അത് ഇടാൻ പറ്റാത്ത ഒരു പോലെ ആയിരുന്നു. അപ്പൊ അതിനുവേണ്ടി കുറെ സ്പോഞ്ചും കുറെ ഫർണിച്ചർ ഷോപ്പിലെല്ലാം കുറെ ആഡ്ഓൺസ് ആയിരുന്നു. ഈ ഫിലിം കാണാത്തവർ ഇന്ന് എന്തായാലും ഗൂഗിളിൽ. അനിൽ ബാബു അല്ലേ ഡയറക്ഷൻ? അതെ അതെ, അനിലേട്ടനും ബാബു. ഓക്കെ, അപ്പൊ എന്തെല്ലാം ചേച്ചി കറക്റ്റ് ആയിട്ട് ഗസ് ചെയ്തിട്ടുണ്ട്. 1 point നമ്മൾ ഇങ്ങോട്ട് കൊടുക്കാണ്. വെരി ഗുഡ്, താങ്ക് യു. പക്ഷേ ഇത് പ്യൂർലി പിശു. അല്ല, അങ്ങനെ വേണ്ട, നമ്മൾ ഒന്നിച്ച് അടുത്ത് എടുക്കട്ടെ. ഓക്കെ. ഒരു പേര്, ക്യാമറ, ഒറ്റ സിനിമ പേരാണ്. കളിമണ്ണ്. ഇതിൽ വേറൊരു ക്ലൂ ഇല്ലല്ലേ? നൈസ് എക്സിക്യൂട്ടഡ്. 1 point. ഇൻട്രസ്റ്റിംഗ് അല്ലേ? ഇഷ്ടായി. ഓക്കെ, ഇനി ശ്വേജിക്ക് കൊടുക്കാണേ. കൊടുക്കട്ടെ. ആടി പൊളി, സൂപ്പർ. വെണ്ണില ചന്ദന കിണ്ണം പുന്നമട കായലിൽ വീണേ. സിനിമ. ഓക്കെ, രണ്ട് വേർഡ്. രണ്ടാമത്തെ രാവണ പ്രഭു. രാവൺ സെക്കൻഡ്. രാവണ 10 തല. ഇത് മറ്റേ മമ്മൂക്ക. രാവണ അത് രണ്ടാമത്തെയാണ്. രാവൺ ഫ്രണ്ടിൽ എന്താണെന്ന് ആലോചിക്കൂ. അയ്യോ, അങ്ങനെ എനിക്ക് അറിയില്ല. പറയൂ, ഫസ്റ്റ് പറയൂ. ഇത് അഴകിയ രാവൺ. ആര് പറഞ്ഞു അറിയില്ലെന്ന്? അത് വിഷു. സത്യമായിട്ടെ, ഇതിനു മുമ്പ് വന്നിട്ടുള്ള എല്ലാരെയും വെച്ച് നോക്കുമ്പോ നിങ്ങൾ എന്തൊരു വേഗം അറിയോ? ഞങ്ങൾ ദൂരെ എപ്പിസോഡ് വരെ ഒക്കെ പോവാറുണ്ട് ഈ ഒരു ഗെയിം. മൂന്ന് വാക്കുണ്ട് സിനിമയുടെ പേരില്. ഒന്നാമത്തെ വാക്ക്. ഉപ്പ്. സോൾട്ട് ആൻഡ് പെപ്പർ. ഇതിങ്ങനെയാണെങ്കിൽ നിങ്ങൾ വെളിയിൽ എവിടെയെങ്കിലും രണ്ടും കൂടെ. ഇനിയാണ്
സ്റ്റാർ മാജിക്കില് ഇനി കളി മാറുകയാണ് മോനെ. അറിയില്ലെങ്കിലും നമുക്ക് ഇത് കറക്റ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ നോക്കാലോ. ഇവിടെ നമ്മള് ചിലരെ അങ്ങനെ വിളിക്കുന്നുണ്ട്, അങ്ങനെ കണ്ടല്ലോ. ക്യാരക്ടറാണ് മറ്റേ നാരങ്ങ നാരങ്ങ സോഡ അടുത്തത്. എന്താ എനിക്ക് മനസ്സിലായില്ലല്ലോ. പുള്ളി യഥാർത്ഥത്തെ കാണിക്കണേ പറയാൻ പറ്റാത്തത് ഞങ്ങൾക്ക് മനസ്സിലായില്ല. നാരങ്ങ ഗ്ലാസ് സോഡ നാരങ്ങ സോഡ അതിന്റെ കുറച്ച് വേരിയേഷൻസ് പറയോ? ഈ നാരങ്ങ സോഡയുടെ ഇതുപോലെ ഇങ്ങനെ ലൈം വാട്ടർ സോഡ സ്വീറ്റ് ആൻഡ് ലൈം സ്വീറ്റ് ആണ് സംഗതി. ഓക്കെ ആ സിനിമ ആടിയ ആടുക ആട് മറ്റേ ജയസൂര്യന്റെ പടം ആ അതെനിക്ക് ജയസൂര്യന്റെ കഴിവില്ല. നമ്മൾ ഈ സ്ട്രീറ്റ്സിലൊക്കെ പോകുമ്പോ നമ്മുടെ മല്ലൂസൊക്കെ ചൂടൊക്കെ വരുമ്പോ ഭയങ്കരമായിട്ട് കുടിക്കണതാ ഈ സോൾട്ട് സോഡ വരെ എത്തി. അല്ല അറിയില്ല ആ ക്യാരക്ടർ അറിയത്തില്ല. ഓക്കെ തിരിഞ്ഞു നോക്ക് ഞാൻ തോറ്റു തിരിഞ്ഞു കാണിച്ച് ആട് സിനിമയിൽ പോലീസ് അയാള് നാരങ്ങ വെച്ചിട്ട് നെറ്റുകൊണ്ട് ഇടിച്ച് പൊട്ടിപ്പിക്കുന്ന ഒരു ക്യാരക്ടർ ആയതുകൊണ്ടാണ് ശർബത്ത് ഷമീർ എന്ന് പേര് വന്നത്. അതാണ് ഇനി അടുത്ത എടുത്തു. ആ ഇത് തങ്കച്ചനുള്ളത് കുസൃതി സന്തോഷം ഹാപ്പി ജോയ് വിനോദം വിജ്ഞാനം വിനോദം സന്തോഷം ഹാപ്പി ഉല്ലാസം ഉത്സവം അടുത്തെത്തി ആനന്ദം ആവേശം ആഹ്ലാദം. ഇതൊക്കെ ഒരു പാട്ടിലുള്ളതാണല്ലോ. ചെറിയ വാക്കാണ് അതിന്റെ സന്തോഷത്തിന്റെ ഒരു ചെറിയ വാക്ക് ആരവം ഏതാണ്ടൊക്കെ താലി മാല ലോക്കറ്റ് ഹാരം ഹാരം ഹരം അതൊരു വിജയമായിട്ടുള്ള പിന്നെ എന്റെ മരുമോളൊന്ന് ഹെൽപ്പ് ചെയ്തതാണ് കുഴപ്പമില്ല. ഓക്കെ ഇനി ചേച്ചിക്കാം. അയ്യോ ഇതിനെന്നെ പാട് ചെമ്പക പൂങ്കാട്ടിലെ ചിത്രമണി പൊയ്കയിൽ കണ്ടു ഞാൻ നിന്നെ ചെന്താമരേ ഉണ്ടാക്കല് ആ രതി നിർവേദം ആ സീൻ ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ട് തോന്നുന്നു. കറക്റ്റ് കാണിച്ചു പിന്നല്ലേ. ഓക്കെ ഇനി തിരിച്ച് ഇങ്ങോട്ട് വിഷു ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരാളാണ്. രണ്ട് വാക്ക് രണ്ടാമത്തെ വാക്ക് കിരീടം രാജാവ് അതിന് തൊട്ടു മുമ്പ് ഒരു വാക്കുണ്ടാക്കണം. ഒന്ന് പ്രേസ് ചെയ്ത് പറഞ്ഞോളൂ. മഹാരാജാവ് മഹാരാജാവ് ഒന്നാമത്തെ വാക്ക് കൃഷ്ണൻ മാധവൻ ഇപ്പൊ കാണിച്ച ആളുടെ അച്ഛൻ കൊമ്പുള്ളത് അതെന്നെ ലക്ഷ്മിയുടെ മുഖം അത് തന്നെ കൊമ്പുള്ളത് കാലൻ അടുത്തെത്തി രാക്ഷസ രാജാവ് ആ ഏകദേശം ആ ഒരു ഇതുമായിട്ട് കൃഷ്ണനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആരായിട്ട് വരും കംസൻ. വെരി ഗുഡ് ശ്രമിക്കാം സിമ്പിൾ ആയിട്ട് ചെയ്യാം സിമ്പിൾ ശ്രദ്ധിച്ചാ മതി അന്ധൻ മറ്റേ സോറി വിഷു കണി കണി വിഷു വിഷു കണി രണ്ടാമത്തെ പെണ്ണ് നന്നായിരിക്കും അമ്മ കണി കൃഷ്ണൻ പോകുന്നത് അല്ല ഗുരുവായൂർ
വിഷുക്കണ്ണി മേക്കപ്പ്. ഓ മൈ ഗോഡ്, ആ മേക്കപ്പ് ജാൻമോനി. ആ എന്ത് വിളിക്കും? മേക്കപ്പ് ആർട്ടിസ്റ്റ് സ്നേഹം വരുമ്പോൾ വിളിക്കും. ജാനു 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 വിഷുക്കണി, ജാൻ വിഷുക്കണി. ഇത് സെക്കൻഡ് ആയിരുന്നു ഇപ്പൊ പറഞ്ഞത്. വിഷുക്കണി ജാൻ വിളിച്ചോളൂ. വിഷുക്കണി ജാനു നല്ല ക്ലൂ ആയിരുന്നു കേട്ടോ. അപ്പൊ ഇനി അടുത്തത് അങ്ങേയറ്റം പ്രൊമോട്ട് ചെയ്യുന്നൊരു പക്ക മാസ് പണം തന്നെ വേണ്ടത്. സിനിമയുടെ പേര് രണ്ടക്ഷരം രണ്ട് വാക്ക്. ഈ ആക്ടറിനെയാണ് കണ്ടത്. എനിക്കറിയാം. ആ നൈസ് നൈസ്. അപ്പൂപ്പൻ മുത്തച്ഛൻ ഇങ്ങനെ അഭിനയിച്ച ഒരു ആക്ടർ. ദേശാടനത്തിലെ അപ്പൂപ്പൻ. ചേച്ചി ഒന്നും കൂടെ. ഇന്ത്യയിലെ കമലാസൻ. പുതിയ നടനാണ്, പഴയ നടനാണ്, തിക്കുറിശി. ചാന്തുവട്ട്, ദിലീപേട്ടൻ, മീശമാധവൻ. ദിലീപേട്ടൻ ഇപ്പൊ അഭിനയിച്ച പടം, ദിലീപേട്ടൻ ഏറ്റവും പുതുതായിട്ട് അഭിനയിച്ച പടം കമ്മാര സംഭവം. ലാസ്റ്റ് ആൻഡ് ഫൈനൽ വൺ. മാഞ്ചോട്ടിൽ മകരത്തിൽ കാറ്റു പോലെ അമ്മുക്ക ഇലനുള്ളി പൂനുള്ളി കല്ലുകുടിയൻ ചൗട്ടി. എന്നെയോ എന്നെ ചൗട്ടിയോ പലരി മരിക്കും. ഞാനാദ്യമായിട്ടാണ് ഒരു ഒരു മലയാളം ദംശരാട് കളിച്ച്. എനിക്ക് ആദ്യമല്ല എൻഡ് വരെ. പക്ഷേ സമയം കൊണ്ടാ ഇവിടെ എത്രയോ ആർട്ടിസ്റ്റുകൾ വന്നിട്ട് അത് സുല്ലിട്ടിട്ടുണ്ടെന്ന് അറിയോ. അതായത് അവർക്ക് ഗസ് ചെയ്യാൻ പോലും പറ്റുന്നത്. അത് എനിക്ക് തോന്നുന്നു. ഞാൻ ഫുൾ ക്രെഡിറ്റ് ടു പിഷു. എനിക്ക് ക്യാരക്ടേഴ്സ് ഒന്നും അറിയില്ല. അപ്പൊ അതിന് നിങ്ങൾ എല്ലാവരും കുറച്ചൊന്ന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാ ഞാൻ പറയുന്നത്. എങ്ങനെയായിരുന്നു? വൻ വിജയം. അതിലെ കാര്യമുണ്ട്, എന്റെ മരുമോളെ ഞാൻ അങ്ങനെയാണ് വളർത്തുന്നത്. അമ്മാവൻ ആരാന്നാ? ഒരു ക്യാരക്ടർ വരെ പഠിപ്പിച്ചു തന്നില്ല. ഈ മരുമോള് ഒരു കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു കാര്യം ഉറപ്പാ, ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ഈ അമ്മാവനെ വെറുത്തിട്ട് നീ എന്റെ അമ്മാവനല്ല പറഞ്ഞിട്ട് ഇവിടുന്ന് പോകും. ഞാൻ ഓൾറെഡി എനിക്ക് തോന്നുന്നു ഇത് ഈ ഒരു റിലേഷൻ മുന്നോട്ട് പോവില്ല. അല്ല അല്ല, അവസാനം അങ്ങനെ തന്നെ പറയും. ഇത്രയും നേരം അമ്മാനെ വേണമായിരുന്നു. ആ ഇനി അമ്മ ഹെൽപ്പ് ചെയ്യേണ്ട സാഹചര്യത്തിൽ ഹെൽപ്പ് ചെയ്തില്ല. ആദ്യം കൊട്ടേഷൻ ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നു, കേറുമ്പോ ഹെൽപ്പ് ചെയ്യണത്. തിരിഞ്ഞു നോക്കിയോ? എന്റെതാ ഈ ഇടുപ്പില് ഞാൻ വളത്തെ കൊണ്ടുവരുന്ന വളത്തെ ഒക്കെത്തെടുത്തിട്ടല്ലേ ഒക്കെത്തെടുത്തിട്ടല്ലേ തോന്നി തോന്നി. ഓക്കെ, ഇവർക്ക് രണ്ടുപേർക്ക് ഒരു വലിയ കൈ എടുക്കാം. താങ്ക് യു സോ മച്ച് ചേച്ചി. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.